ലോകമെമ്പാടും നാഷണൽ പ്രയർ മിനിസ്റ്ററുടെ ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിച്ചു. അനേക പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി നൽകി. കഷ്ടത്തിൽ വേദനയിൽ പ്രയാസത്തിലിരിക്കുന്ന അനേകർക്ക് പ്രാർത്ഥന വളരെ അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങളെ വിളിച്ചറിയിച്ചു. അനേക രോഗികൾക്ക് കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. അതിലധികമായി അനേക പ്രിയപ്പെട്ടവർ ബൈബിൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അതേപോലെ അനേകർ യേശുക്രിസ്തുവിനെ സ്വന്തം കർത്താവും രക്ഷിതവുമായി സ്വീകരിപ്പാനിടയായി തീർന്നു. കർത്താവിൻ്റെ എല്ലാ വലിയ ഉദ്ദേശങ്ങൾക്കായി, കർത്താവ് ചെയ്യുന്ന എല്ലാ വലിയ പ്രവൃത്തികൾക്കായി കർത്താവിന് സകല മഹത്വം അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ആ പ്രോഗ്രാമിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ സഹായിക്കുവാനൊക്കെ ഉള്ള അവസരങ്ങൾ കർത്താവിൽ സൗരഭ്യവാസനയായി നിങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകമായി ഞങ്ങൾ ഓർപ്പിക്കുന്നു. എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾ നിങ്ങൾ വിളിച്ചറിയിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ആ സമയത്ത് ചേർന്ന് അനേക സ്ഥലങ്ങളിലവർക്ക് ഉപവസിക്കാം. അതുപോലെ ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ നിങ്ങൾക്ക് സാവകാശമുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ ഏത് സമയത്ത് വേണം ഞങ്ങളെ പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ വിളിച്ചറിയിക്കാം. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേകമായ പ്രാർത്ഥനാ സെല്ലുണ്ട്. അതെല്ലാം കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ആയി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കും. എൻ്റെ സങ്കടം, എൻ്റെ ആവശ്യം, എൻ്റെ രോഗം കർത്താവ് അറിയുന്നു. ഇന്ന് കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ഇസ്രായേൽ ജനത്തെ മരുഭൂവിൽ നടത്തിയപ്പോൾ അവർക്ക് തക്ക സമയത്ത് ആകാശത്തുനിന്ന് മഞ്ഞിൽ പൊതിഞ്ഞ മന്ന എന്ന ഭക്ഷണം എല്ലാവർക്കും കൊടുത്തു. അത് കഴിച്ചവർക്കൊക്കെ അത് തേൻ കൂട്ടിയ ദോശ പോലെയായിരുന്നു. എല്ലാവർക്കും കൊടുത്തത് ഒറ്റയാഹാരം, പക്ഷേ അവരുടെ രുചിക്കനുസരിച്ചായിരുന്നു. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, നിങ്ങളുടെ പ്രശ്നത്തിന്, നിങ്ങളുടെ വിശ്വാസത്തിനും അനുസരിച്ചാണ് ദൈവത്തിൻ്റെ വചനം ഇടപെടുന്നത്. ദൈവം ഒരു വചനം അയച്ചാൽ അത് അതിൻ്റെ പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങി വരികയില്ല. ഈ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതും ഇത് ദൈവത്തിൻ്റെ വചനവുമാണ്. ഇതൊരു വ്യക്തിയിലൂടെ, പ്രസംഗിക്കുന്ന വ്യക്തിയിലൂടെ വിശ്വസിക്കുന്നവരുടെ ആമൻ അകത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാക്കുന്നവർക്ക് വേണ്ടി കർത്താവിൻ്റെ കരം പ്രവർത്തിക്കും. നമ്മുടെ അനുഗ്രഹത്തിന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 3:21. യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. അനേകർ വന്ന് സ്നാനപ്പെട്ടു. യോഹന്നാൻ്റെ കൈക്കീഴിൽ അനേകർ വന്ന് സ്നാനപ്പെട്ടു. എന്നാൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. കാരണം യേശു ഭൂമിയിൽ നിന്ന് ഉള്ളവനല്ല, യേശു സ്വർഗീയനാണ്. സ്വർഗം തുറന്നു. യേശു ക്രിസ്തുവിൽ ഉള്ളവർക്ക് വേണ്ടിയും, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും മറുപടി വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, ഞാൻ പർവ്വതങ്ങളിലേക്ക് എൻ്റെ കണ്ണ് ഉയർത്തണമോ? എനിക്കുള്ള സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. അപ്പം ഉയരത്തിൽ നിന്ന് ഒരു സഹായം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നവർ ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവരുമായിരിക്കണം. കൊലോസ്സ് ലേഖനം 3:1 ഇങ്ങനെയാണ്, യേശുക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ ഉയർത്ത് എഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലുള്ളത്, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അപ്പം ഭൗമികമായ ഈ ലോകത്തിലുള്ള പ്രശ്നങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി മാത്രമും ജീവിക്കുന്നവരാകരുത് ക്രിസ്തുവിലുള്ളവർ. ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനമാകുന്ന, പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കുന്ന സ്നാനമേറ്റവർ, ഉയരത്തിലുള്ളവർ ചിന്തിക്കണം.
ഏൽക്കാത്തവർ ഏറ്റ് ഉയരത്തിനുള്ള ചിന്തിക്കുവാനുള്ള പുതിയ അനുഭവത്തിലേക്ക് കടക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്ന അനുഭവത്തിലേക്ക് കടക്കണം. യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധ ആത്മാവ് പ്രാപന്ന പോലെ ദേഹരൂപത്തിൽ ഇറങ്ങി വന്നു. ഇന്ന് പലരുടെയും ചോദ്യമാണ്, ഞാൻ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല? യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെയും 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഉപഭോഗങ്ങളിൽ വളരെയധികം ചെലവ് ചെയ്യേണ്ടതിന് യാചിക്കുന്നത് കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. അപ്പം ഈ ലോകത്തിൽ ചെലവ് ചെയ്യുവാൻ വേണ്ടി യാചിക്കുകയാണ്, അതുകൊണ്ട് ലഭിക്കുന്നില്ല. എന്നാൽ ഭക്തനായ ഏലിയാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഏലിയാവ് ഒരിക്കൽ പ്രാർത്ഥിച്ചു, യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. ഏലിയാവ് നമുക്ക് സഭാസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്ത് ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഒരു ഭക്തനായ ദൈവത്തിലുള്ള മനുഷ്യൻ പ്രാർത്ഥിച്ച് മഴയെ തടയുമോ? ഇന്ന് നമ്മുടെ പ്രാർത്ഥന മഴ ലഭിക്കാൻ വേണ്ടിയാണ്. വരൾച്ച, കുടിപ്പാൻ വെള്ളമില്ലാത്ത അനുഭവങ്ങൾ വരുമ്പോൾ, മഴയ്ക്ക് വേണ്ടി വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ കേഴുമ്പോൾ, ദൈവത്തിൻ്റെ ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥിച്ച് മഴയെ അടയ്ക്കുന്നത്, ആകാശത്തെ അടയ്ക്കുന്നത് ശരിയാണോ? നമുക്ക് സ്വാഭാവികമായ സംശയങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകാം. എന്നാൽ എന്തുകൊണ്ടാണ് ഏലിയാവ് പ്രാർത്ഥിച്ച് ആകാശത്തെ അടച്ചത്? എന്തായിരുന്നു അന്ന് ഇസ്രായേലിൻ്റെ അവസ്ഥ? ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദജനം പാർക്കുന്ന, രാജാക്കന്മാർ ഭരിക്കുന്ന ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ദൈവം ഒന്നാമത് ഒരു പ്രമാണം കൊടുത്തു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്, ഭൂമിയിൽ ഒരു വിഗ്രഹവും ഉണ്ടാക്കി അതിനെ നിങ്ങൾ നമസ്കരിക്കരുതെന്ന് 1-ാമത്തെ പ്രമാണം ദൈവം കൊടുത്തു. ആ പ്രമാണം ലംഘിച്ച് ബാലിൻ്റെയും അശേരയുടെയും പ്രതിഷ്ഠകൾ കൊണ്ട് ദേശം മലിനപ്പെട്ട് പോയി, വിഗ്രഹ ആരാധനയിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ഏലിയാവ് ആ രാജ്യത്തെ ഉണർത്തുവാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. അതെന്താണ് കാരണം? ഏലിയാവ് ചെന്ന് ആ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഭരണാധികാരിയോട് ആ പ്രദേശത്ത് ഭരിക്കുന്നൊരു വ്യക്തിയോട് അവിടുത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാരോട് ഏലിയാവ് പറയുകയാണ്, നിങ്ങൾ ഈ വിഗ്രഹത്തെ മാറ്റി സത്യദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ ഏലിയാവിനെ കൊല്ലുവാൻ അവർ അധികാരമുള്ളവരാ. മറ്റേതെങ്കിലും രാജഭരണകാലത്ത് അധികാരമില്ലാത്ത ദൈവം പറഞ്ഞു വന്നു പറഞ്ഞാൽ അവരത് അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യണമില്ല. അത് അന്നും ഇന്നും ഒരുപോലെയാണ്. അതുകൊണ്ട് ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ കരം ഭാരമായി ദൈവമാരെന്ന് അന്വേഷിക്കുവാൻ ഇടയാക്കുന്ന ദൈവമാണ് സകലത്തിൻ്റെയും ഉടയവനായ ദൈവം. അപ്പസ്തോലന്മാരുടെ പ്രവൃത്തി 17-ാം അധ്യായം 24-ാം വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താനെല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവനെന്ന പോലെ മാനുഷ കയ്യാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ആലയങ്ങളിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളിൽ അനേക ശുശ്രൂഷകൾ ചെയ്യുവാൻ അനേക ശുശ്രൂഷകന്മാരെ ആക്കി വച്ചിരിക്കുമ്പോൾ സൃഷ്ടിതാവായ ദൈവം മാനുഷ കയ്യാൽ ഒരു ശുശ്രൂഷ ആവശ്യപ്പെടുന്നവനല്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്,
ഞാൻ ശുശ്രൂഷ അനുഭവിക്കുവാൻ വേണ്ടിയല്ല ഈ ഭൂമിയിലേക്ക് വന്നത്. രാജാതിരാജാവും കർത്താതി കർത്താവും സ്വർഗത്തിനും ഭൂമിക്കും അധിപതിയും ഉടയവനുമായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് ദാസരൂപം എടുത്തു വന്നിട്ട് പറഞ്ഞു, ഞാൻ ശുശ്രൂഷ അനുഭവിക്കുവാൻ വേണ്ടിയല്ല വന്നത്, പിന്നെയോ അനേകരെ ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമത്രേ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് യേശു ക്രിസ്തു തന്നെ ശക്തമായിട്ട് വിളിച്ചു പറഞ്ഞു. അതെ, തള്ളപ്പെട്ടവർ, സമൂഹമെറിഞ്ഞു കളഞ്ഞവർ അത് അന്നും ഇന്നുമുണ്ട്. സമ്പന്നരെ എല്ലാവർക്കും ആവശ്യമാണ്, വിദ്യാസമ്പന്നരെ ആവശ്യമാണ്, ആരോഗ്യമുള്ളവരെ ആവശ്യമാണ്. എന്നാൽ തള്ളപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനം അന്നും ഇന്നും ഭൂമിയിലുണ്ട്. കോടാനുകോടി ജനങ്ങളാണ് ഇന്നും ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുന്നവർ. അവരെ ആർക്കും ആവശ്യമില്ല, എന്നാൽ യേശു ക്രിസ്തുവിന് അവരെ ആവശ്യമുണ്ട്. വൃദ്ധരായി അനേകർ തള്ളിക്കളയുമ്പോൾ അവരെ ഇന്നും ആർക്കും ആവശ്യമില്ല, അവരെ യേശുവിന് ആവശ്യമുണ്ട്. അനേക കൊച്ചു കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസമില്ലാത്തവരായി കോടാനുകോടി കുഞ്ഞുങ്ങൾ അനേക ഇടങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നു. അവരെ ലോകത്തിൽ ആർക്കും ആവശ്യമില്ല, എന്നാൽ യേശുവിന് അവരെ ആവശ്യമുണ്ട്. അനേകർ അഭയാർത്ഥികളായി കഴിയുന്നു, ആർക്കും അവരെ ആവശ്യമില്ല. ഒരു രാജ്യങ്ങളും ഏറ്റെടുക്കുവാൻ കഴിയാതെ അഭയാർത്ഥികളായി അനേകർ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഭീകരപ്രവർത്തനത്തിൻ്റെ പരിണതഫലമായി അനേകർ ഇന്ന് ഒറ്റപ്പെട്ടവരായി, മാരകമായ മുറിവേറ്റവരായി, എല്ലാവരും തള്ളപ്പെട്ടവരായി, അഭയാർത്ഥികളായി ഒരു നിമിഷം കൊണ്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ആർക്കും ആവശ്യമില്ല, എന്നാൽ അവരെ യേശുവിന് ആവശ്യമുണ്ട്. യേശു അന്നും ഇന്നും അന്വേഷിക്കുന്നത് കഷ്ടങ്ങളിലിരിക്കുന്നവർ, വേദനയിലിരിക്കുന്നവർ, തള്ളപ്പെട്ടവർക്ക് വേണ്ടി യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം ഇതാ കാൽവരി ക്രൂശിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടിയാ. അതേ നിത്യ സുവിശേഷം ഈ ലോകത്തിൽ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്രിസ്തുവിലേക്ക് അനേകർ ഓടിയെടുക്കുവാൻ വേണ്ടിയാണ്. മറ്റൊരുവിടലും രക്ഷയില്ല. ആകാശത്തിൻ കീഴിൽ മനുഷ്യർക്ക് നടുവിൽ രക്ഷിക്കപ്പെടുവാൻ ഏകനാമം യേശു ക്രിസ്തു എന്ന നാമം മാത്രമാണ് രക്ഷിക്കപ്പെടുവാനുള്ള നാമം. മറ്റൊരുവനും രക്ഷിക്കുവാൻ കഴിയുകയില്ല. ഈ ലോകത്തിലെ ഒരു ഭരണ അധികാരികൾക്കും ആമേൻ ഒരു മനുഷ്യനെയും രക്ഷിക്കാൻ കഴിയുകയില്ല. രാജാക്കന്മാർക്ക് കഴിയുകയില്ല. മരിച്ചുപോയ ആർക്കും കഴിയില്ല. ആമേൻ മരണമില്ലാത്ത ആമേൻ നിത്യനായ ദൈവം, നിത്യനായ ക്രിസ്തുവിന് മാത്രമേ ആമേൻ സകല മനുഷ്യരെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഭൂതലത്തെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലതാനും ദൈവം എന്തുകൊണ്ട് ഇങ്ങനൊരു നിയമം വെച്ചു? ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരെ സ്വർഗത്തിൽ നിന്ന് ദൈവം കുനിഞ്ഞു നോക്കുകയാണ്. ആരാണ് ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്? സത്യദൈവത്തെ അന്വേഷിക്കുന്നത് ആരാണ്? അവരെ ദൈവം നോക്കുകയാണ്. ഏലിയാവിൻ്റെ കാലത്ത് സത്യദൈവത്തെ വിട്ട് അവർ വിഗ്രഹങ്ങളിലേക്ക്, അശേരയുടെയും ബാലിൻ്റെയും വിഗ്രഹങ്ങൾ കൊണ്ട് യെരുശലേം എന്ന രാജ്യം നിറയുവാനിടയായി തീർന്നു. ആ നിറയപ്പെട്ടപ്പോൾ ആത്മാവിൽ ചൂടുപിടിച്ച, സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറായ ഏലിയാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി പകർന്ന് ശക്തനായൊരു പ്രവാചകനായി ഏലിയാവിനെ അന്ന് ഭരിക്കുന്ന ആഹാബ് എന്ന രാജാവിൻ്റെ അടുക്കലേക്ക് അയച്ചു. അങ്ങനെ രാജ്യത്ത് ക്ഷാമമുണ്ടായി. കുടിപ്പാൻ വെള്ളമില്ല, ഭക്ഷിപ്പാൻ ആഹാരമില്ല. അങ്ങനെ രാജ്യം വളരെ പ്രതിസന്ധി അനുഭവിച്ചപ്പോൾ അവർ ദൈവമുഖത്തേക്ക് നോക്കണം. പ്രിയമുള്ളവരെ, ദൈവം ഈ കഷ്ടത വരുത്തിയത് അവരെ കൊന്നുകളയുവാനോ പ്രതികാരം ചെയ്തതോ അല്ല. പിന്നെയോ, അവർ സത്യദൈവമാരെന്ന്, അവരുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവമാരെന്ന്, ദൈവമാരെന്ന് അവർ യഥാർത്ഥമായിട്ടും അന്വേഷിക്കണം. ആരാണ് ദൈവം? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായി കിടന്നു. പരിശുദ്ധ ആത്മാവ് അതിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതേ പാഴും ശൂന്യമായി കിടന്ന ഭൂമി
ദൈവം തൻ്റെ വചനത്താൽ ഉണ്ടാകട്ടെ എന്ന വചനത്താൽ അതിനെ ഉളവാക്കിയെങ്കിൽ അത് പാർപ്പിന് വേണ്ടിയാണ് ദൈവം ഉണ്ടാക്കിയത്. പാഴും ശൂന്യമായി കിടന്ന ആ ഭൂമിക്ക് മേൽ ഉണ്ടാകട്ടെ എന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, ആ വചനത്തിൻ്റെ ശക്തി കടന്നു വന്നപ്പോൾ അത് ഉളവായി വന്നുവെങ്കിൽ ദൈവം പറഞ്ഞ ദൈവത്തിൻ്റെ ശബ്ദത്താൽ അതാത് തരം വിത്തുകൾ മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ സസ്യങ്ങളും ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്നും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വചനത്തിന് ശക്തിയുണ്ട്, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ആമൻ, അത് ഉളവായി വരുവാൻ ആ വചനത്തിന് ശക്തിയുണ്ട്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമൻ, രോഗക്കിടക്കിലായിരിക്കുന്നവരുടെ കർത്താവ് പറയുകയാണ്, ആമൻ ആമൻ, നീ മരണത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് പറയുന്ന ആമൻ, നിൻ്റെ ആന്തരിക അവയവങ്ങളിൽ ആമൻ രോഗമിട്ട് ഇന്ന് അവയവങ്ങൾ നശിച്ച് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ രോഗക്കിടക്കയിൽ ഈ വചനത്തിൻ്റെ ശക്തി ഉണ്ടാകട്ടെ എന്ന വചനം വിശ്വാസത്തിൽ അകത്തു കടന്നു ചെന്നാൽ അകത്തെ ആമൻ ദ്രവിച്ചിരിക്കുന്ന, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവയവങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന വചനത്തിൻ്റെ ശക്തി കടന്നു ചെന്നാൽ അത് ഉള്ളതുപോലെ അത് വളർന്നു വരുവാനിടയായിത്തീരും. പ്രവാചകനായ എലീശയുടെ അടുക്കൽ ഒരിക്കലും അരാമിൻ്റെ സൈന്യാധിപനായ നയമാൻ, കുഷ്ഠരോഗിയായ നയമാൻ കടന്നു ചെന്നു. എലീശ പറഞ്ഞു, യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങുക. ആ പറഞ്ഞതനുസരിച്ച് 7 പ്രാവശ്യം മുങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരം ഒരു ശിശുവിൻ്റെ തൊക്കുപോലെ, ആ കുഷ്ഠരോഗം മാറി അവൻ പൂർണ്ണ സൗഖ്യമുള്ളവനായെങ്കിൽ ഇന്ന് എത്ര മാറാത്ത രോഗത്തെയും വചനത്തിൻ്റെ ശക്തിയാൽ സൗഖ്യമാക്കുവാൻ ഈ കർത്താവ് മതിയവായവനാ. യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യമുണ്ടാകട്ടെ. അപ്പം ദൈവമുണ്ടോ എന്ന് മനുഷ്യരന്വേഷിക്കണം. ഏലിയാവ് പറഞ്ഞതനുസരിച്ച് മഴ നിന്നു, ആകാശത്തിൻ്റെ വാതിൽ അടഞ്ഞു. ദൈവമാരാണ്? സക്കരിയ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ആകാശത്തെ വിരിച്ച ദൈവം, നാം ഇന്ന് കാണുന്ന ആകാശം ദൈവം സൃഷ്ടിച്ചതാണ്. ഭൂമിക്ക് അടിസ്ഥാനമിട്ട ദൈവം, ഈ ഭൂമി ദൈവത്തിൻ്റെ കൈപ്പണിയാണ്, ദൈവമാണ് ഇതിന് അടിസ്ഥാനമിട്ടത്. ആ ദൈവത്തെ മനുഷ്യൻ അന്വേഷിക്കണം. ആകാശത്തെ ഉണ്ടാക്കിയ ദൈവം ആകാശത്തെ അടയ്ക്കുവാനും തുറക്കുവാനും ശക്തനാണെന്ന് സകല മനുഷ്യരും തിരിച്ചറിയണം. സൃഷ്ടിതാവായ ദൈവത്തെ മറന്ന് സൃഷ്ടിയെ ആരാധിക്കുന്ന അനുഭവത്തിലേക്ക് മാറിപ്പോകുമ്പോൾ കർത്താവ് പറയുകയാണ്, ഇല്ല, നിങ്ങൾ തെറ്റിപ്പോയി. ദൈവത്തിൻ്റെ 1-ാമത്തെ കൽപ്പന നിങ്ങൾ ലംഘിച്ചു. ഞാനല്ലാതെ മറ്റൊരു ദൈവം, ആത്മാവാകുന്ന ദൈവം, സൃഷ്ടിതാവാകുന്ന ദൈവം, അദൃശ്യനായെന്ന ദൈവം, സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവസമീപസ്ഥനായ ദൈവം, സകലത്തിൻ്റെ ഉടയവനും ആധാരവുമായിരിക്കുന്ന ദൈവത്തെ നിങ്ങൾ മറന്ന് മനുഷ്യ സാദൃശ്യം, നാൽക്കാലികൾ, ഇഴജാതികൾ, പറവജാതികൾ ഇങ്ങനെയുള്ള പലതിനെയും ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നവരായി പോയപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ആ വഴിയിൽ നിന്ന്, തെറ്റിപ്പോയ വഴിയിൽ നിന്ന് സത്യദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടിയാണ് ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ സ്വർഗീയനായ ദൈവം ആകാശത്തിൻ്റെ വാതിലടച്ചത്. അങ്ങനെ ആ ഏലിയാവ് പറഞ്ഞതനുസരിച്ച് 3.5 വർഷക്കാലം ദേശത്ത് മഴ പെയ്തില്ല. അങ്ങനെ ദേശത്ത് വെള്ളം വറ്റിപ്പോയപ്പോൾ ഏലിയാവ് കെരീത്ത് എന്ന് പറഞ്ഞ തോട്ടിൽ നിന്ന് വെള്ളം കുടിച്ച് യഹോവയെ ദൈവം കൽപ്പിച്ചതനുസരിച്ച് കാക്ക രാവിലെ അപ്പവും ഇറച്ചിയും കൊണ്ടിക്കൊടുത്ത് ചില ദിവസങ്ങൾ കഴിഞ്ഞു. എന്നാൽ തോട്ടിലെ വെള്ളം വറ്റി. ഇവിടെയാണ് പ്രിയമുള്ളവരെ, ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യൻ. കാരണം ഏലിയാവ് യഹോവയായ ദൈവത്തിൻ്റെ പ്രവാചകനായി ആഹാബിൻ്റെ കൊട്ടാരത്തിൽ കടന്നു ചെന്ന് ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞുവെങ്കിലും
ആ ഏലിയാവിൻ്റെ ജീവിതത്തിലും വെള്ളം കുടിപ്പാനില്ലാതെ കിരീതത്തോട് വറ്റി അനുഭവമുണ്ടായി. അങ്ങനെയെങ്കിൽ ഏലിയാവിൻ്റെ ജീവിതത്തിൽ വെള്ളം കുടിപ്പാനില്ലാത്ത അനുഭവം കടന്നു വന്നുവെങ്കിൽ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ളവനായി തീരുന്നത് നമ്മുടെ ജീവിതത്തിലും ഏത് ജീവിതത്തിൻ്റെ അനുഭവത്തിലും കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്ക് കഷ്ടതയും പ്രതികൂലവും വരാം എന്നൊരു സത്യമാണ് ഏലിയാവ് നമ്മെപ്പോലെ സമസ്വഭാവമുള്ളവരാക്കി തീർക്കുന്നത്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ഇന്നൊരു കഷ്ടത്തിലാണോ? ഇന്നൊരു പ്രതികൂലത്തിലാണോ? നിങ്ങൾ ആ കഷ്ടത്തിൽ പ്രതികൂലത്തിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, ഏലിയാവിന് കഷ്ടതയുണ്ടായി. ഏലിയാവിൻ്റെ കഷ്ടതയുടെ അപ്പുറത്ത് അവൻ ദൈവം ഒരു ഇടമൊരുക്കിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കഷ്ടതയുടെ അപ്പുറത്ത് കർത്താവ് നിനക്ക് വേണ്ടി ഒരു ഇടമൊരുക്കിയിട്ടുണ്ട്. കർത്താവിൻ്റെ വഴി നടക്കുന്നവർക്ക് കഷ്ടതയും പ്രതികൂലവും കടന്നു വരാം. അത് എത്ര വലിയവനായിരുന്നാലും ആ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് ഒരു പുതിയ അനുഭവത്തിലേക്കാണ്. കെരീത്തിൻ്റെ അനുഭവത്തിൽ പോയിരുന്ന് ചില ദിവസം കഴിഞ്ഞപ്പോൾ കെരീത്തിലെ വെള്ളം വറ്റി. ഒന്ന് രാജാക്കന്മാർ 17 അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ കെരീത്തിലെ വെള്ളം വറ്റിപ്പോയി. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരാഹത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരാഹത്തിലേക്ക് പോയി. കഷ്ടത വരുമ്പോൾ മറ്റൊന്നിലും ആശ്രയിക്കാതെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഒരു പ്രതികൂലം വരുമ്പോൾ എല്ലാ സാധ്യതകളും അടയുമ്പോൾ മാനുഷികമായ ബുദ്ധിയിൽ മനുഷ്യരിലേക്ക് ആശ്രയിച്ച് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു. എന്നാൽ നമുക്ക് സ്വഭാവമുള്ളവനായ ഏലിയാവ് വെള്ളം വറ്റിയപ്പോഴും വെള്ളം അന്വേഷിച്ച് ആഹാരം അന്വേഷിച്ച് താൻ മറ്റെവിടെയും പോയില്ല. എന്നോട് യഹോവയായ ദൈവം ആഹാബിനോട് പറയുവാൻ ഒരു ദൂത് പറഞ്ഞാൽ എൻ്റെ കഷ്ടതയിൽ ദൈവം എനിക്ക് മറഞ്ഞിരിക്കുകയില്ല, എനിക്ക് വേണ്ടിയുള്ള ആലോചന എൻ്റെ ദൈവം എനിക്ക് തരും. എത്ര പേർക്ക് വിശ്വസിക്കാൻ തയ്യാറാകും? ഒരാലോചന കേട്ട് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെട്ട, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ട ദൈവത്തിൻ്റെ ഭയത്തിലെ കർത്താവ് നിന്നോട് പറയുകയാണ്, എവിടെയാണ് നീ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്നത്? അവൻ ഒരിക്കൽ കർത്താവ് നിന്നെ വിളിച്ചുവെങ്കിൽ, ഒരിക്കൽ കർത്താവ് നിന്നെ വേർതിരിച്ചുവെങ്കിൽ, ദൈവത്തിൻ്റെ അത്ഭുതം നീ കണ്ടുവെങ്കിൽ, അവൻ ഇന്ന് നീ ക്ഷീണിച്ച് മടുത്തുമിരിക്കേണ്ട. ഏലിയാവനെ പോലെ അവൻ കെരീത്തിൻ്റെ അനുഭവത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ അതിനപ്പുറത്ത് ഒരു സരാഫത്ത് നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ സരാഫത്ത് നിനക്ക് ലഭിക്കണമെങ്കിൽ കെരീത്ത് വട്ടണം. കെരീത്ത് വട്ടിയില്ലെങ്കിൽ, കാക്കയുടെ വരവ് നിന്നില്ലെങ്കിൽ സരാഫത്ത് വെളിപ്പെട്ട് വരികയില്ല. ഇന്ന് നിനക്ക് പ്രതികൂലം എന്തിനാണെന്നറിയാവോ? കാക്കയുടെ വരവ് നിന്ന് എന്തിനാണെന്നറിയാവോ? ചില നന്മയുടെ ഉറവകൾ നിനക്ക് നിന്നുപോയത് എന്തുകൊണ്ടാണെന്നറിയാവോ? അവൻ ഇന്ന് ചില പ്രതിസന്ധിയിൽ നീ ആയിരിക്കുന്ന എന്നാണെന്നറിയാവോ? അവൻ ഈ കെരീത്ത് തോടിനപ്പുറത്ത് ഒരിടമുണ്ട്. അവൻ അവിടെ നിനക്കൊരു പ്രവൃത്തി ചെയ്യുവാനുണ്ട്. ആ സരാഫത്തിൽ ഏലിയാവേ, നിനക്കൊരു പ്രവൃത്തിയുണ്ട്. ആ കെരീത്ത് വട്ടിയത് അതിനുവേണ്ടിയാണ്. എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? കെരീത്ത് വറ്റിയത് എനിക്ക് ചില നന്മയുടെ ഉറവകൾ അടഞ്ഞു പോയത്, ചില കാക്കയുടെ വരവ് നീന്നത് എനിക്കൊരു സാരാപത്ത് ഒരുക്കുവാൻ വേണ്ടിയാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക. നിനക്ക് വേണ്ടി ഒരു സാരാപത്ത് വെളിപ്പെട്ടു വരികയാ. അവൻ സാരാപത്തിൽ കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുക. ഏലിയാവ് പറഞ്ഞു, എനിക്ക് കുടിപ്പാൻ അല്പം വെള്ളം കൊണ്ടുവരിക. അവൾ പോകാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, എനിക്ക് ഭക്ഷിപ്പാൻ ഒരു അടയും കൂടെ ചുട്ടുകൊണ്ടു വരിക. ആ സ്ത്രീ പറഞ്ഞു, ഞാൻ എൻ്റെ മകന് ഒരു അടയുണ്ടാക്കി കൊടുത്ത് ഞാനും എൻ്റെ മകനും മരിപ്പാനിരിക്കുക. കാരണം കലത്തിൽ അല്പമാവും അല്പവെണ്ണയുണ്ട്, ഞങ്ങളിത് കഴിച്ച് മരിപ്പാനിരിക്കുക. എന്നാൽ ഏലിയാവ് വിളിച്ചു പറഞ്ഞു, ആദ്യം ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. എന്നാൽ അവൾ അതേപോലെ അതനുസരിച്ചു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ചില ദൈവികമായ ആലോചനകൾ സംശയിക്കാതെ അനുസരിക്കുന്നൊരു സ്വഭാവം ഉണ്ടാകണം. അല്പമേ ഉള്ളുവെങ്കിലും ആ വിധവ അത് യഹോവ ഭക്തനായ ഏലിയാവിന് കൊടുക്കാൻ തയ്യാറായി. പ്രിയമുള്ളവരെ, നീ കൊടുക്കുന്നത് കാണുന്നൊരു കർത്താവുണ്ട്.
ഒരിക്കൽ യേശു ക്രിസ്തു ദേവാലയത്തിൽ ചെന്നപ്പോൾ ഒരു വിധവയായ സ്ത്രീ രണ്ട് ചെറിയ നാണയങ്ങളാണ് ദേവാലയത്തിലിട്ടത്. ധനവാന്മാർ അവിടെ സമൃദ്ധിയിൽ നിന്നിട്ടതല്ല കർത്താവ് കണ്ടത്. ആ വിധവ തനിക്കുള്ളതൊക്കെയും ഇട്ടു. നിനക്കുള്ളതൊക്കെയും നിനക്കല്പമേ ഉള്ളുവെങ്കിലും അത് പൂർണ്ണമായി കർത്താവിന് വേണ്ടി നീ കൊടുത്തുവെങ്കിൽ കർത്താവ് നിന്നെ മറന്നു പോകില്ല. നിന്നെ കാണുന്ന കർത്താവ് നിനക്ക് വേണ്ടി എന്തും അത്ഭുതം ചെയ്യും. ഏലിയാവിൻ്റെ ദൈവം ജീവിക്കുന്നു. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. വിധവ ഏലിയാവിനോട് പറഞ്ഞു, ഞാൻ മരിക്കാനിരിക്കുക. എന്നാൽ ഏലിയാവ് പറഞ്ഞ പോലെ അവൾ ചെയ്തപ്പോൾ അവളുടെ ഏലിയാവിന് ദൂത് പറഞ്ഞു, യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, യഹോവയായ ദൈവം ഏലിയാവിനെ പുലർത്തേണ്ടതിന് ഒരു വിധവയെ അവിടെ ആക്കി വച്ചിരിക്കുന്നുവെങ്കിൽ ഏലിയാവിനൊരു ഉറപ്പുണ്ട്. യഹോവയായ ദൈവം അവിടെ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തിരിക്കും. അവൾ മരിക്കുവാൻ വേണ്ടിയല്ല, അവൻ മരണത്തിലിരിക്കുന്നതിനെ വിടിവിക്കുവാൻ വേണ്ടിയാണ് ഏലിയാവിനെ ആ വിധവയുടെ ഭവനത്തിലേക്ക് യഹോവയായ ദൈവം അയച്ചത്. അത് യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചെന്തിനാണെന്നറിയാവോ? അവൻ നിത്യമരണത്തിൽ നിന്ന് ന്യായവിധിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, അവൻ നിന്റെ ഭവനത്തിൽ അവൻ ശ്രോത്ര ഈ കർത്താവിൽ വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ അവൻ നിന്റെ ക്ഷാമത്തെ അവൻ മാറ്റാൻ പോകുക. അവൻ വിധവയായുടെ ഭവനത്തിൽ, ശരാപത്തിലെ വിധവയുടെ ഭവനത്തിൽ കലത്തിലെ മാവ് കുറഞ്ഞു പോകാതെ, അവൻ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകാതെ ക്ഷാമകാലം തീരുവോളം അതിൻ്റെ അകത്തുനിന്ന് വർദ്ധിച്ചു വന്നുവെങ്കിൽ ഇന്ന് എൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ക്ഷാമത്തിൻ്റെയും നിന്റെ ഇല്ലായ്മയുടെയും നിന്റെ കഷ്ടതയുടെ അനുഭവം കൊണ്ട് കർത്താവ് പറയുക, ഇല്ല അത് തീർന്നു പോകില്ല, അല്പമേ ഉള്ളൂ, നീ ഭാരപ്പെട്ടു പോകണ്ട, അല്പമേ ഉള്ളൂ, നീ ഭാരപ്പെട്ടു പോകണ്ട, വർദ്ധിപ്പിക്കുക ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇതുപോലെ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുക. ഒരു വർത്തനവ് നിനക്ക് തരുകയാ. എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? എനിക്കൊരു വർത്തനവുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു വർത്തനവുണ്ട്, എനിക്ക് അല്പമേ ഉള്ളൂ, അല്പമേ ഉള്ളൂ, അത് തീർന്നു പോകുന്നതല്ല. അവൻ ഇന്ന് നീ ഭാരപ്പെടുകയാണ്. അവൻ ചിലത് കഴിഞ്ഞു പോയാൽ അല്പോടെ കഴിഞ്ഞ് തന്നെ എന്തു ചെയ്യും? അവൻ നാളെ എന്തു ചെയ്യും എന്ന് ഭാരപ്പെടുന്ന അവൻ ദൈവത്തിന്റെ പൈതലി കർത്താവ് നിന്നോട് പറയുക, നാളെക്കുറിച്ച് നീ വിചാരപ്പെടണ്ട, ഓരോ ദിവസവും അന്നന്നത്തേക്കുള്ളത് മതി, നാളെക്കുറിച്ച് നീ വിചാരപ്പെടണ്ട, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കരമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്. ഇന്ന് പകലിൽ വിശ്വസിക്കാൻ തയ്യാറാകുക. 5 പൗൻ 2 മത്സ്യവും കൊണ്ട് അവൻ ഒരു വലിയ പുരുഷാരത്തെ പരിപോഷിപ്പിച്ച കർത്താവ് നിന്നോട് പറയുക, വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകലിൽ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുകയാ. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഏലിയാവ് പ്രാർത്ഥിച്ചു, ദേശത്ത് മഴ പെയ്തു, ധാന്യങ്ങൾ വിളഞ്ഞു. അതെ, നിന്റെ ക്ഷാമകാലം തീർന്നു പോവുകയാണ്. നിനക്ക് വേണ്ടി ചില ധാന്യങ്ങൾ വിളഞ്ഞു വരാൻ പോകെ വിശ്വസിക്കാൻ തയ്യാറാകുക. നിനക്ക് വേണ്ടി ചില മുളകൾ പൊട്ടുകയാണ്. ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്ക് മേൽ സൗഖ്യത്തിൻ്റെ ശക്തി പകരണമേ. ക്ഷാമവും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് മേൽ സ്വർഗീയനായ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കണമേ. അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഉദരരോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് സൗഖ്യമുണ്ടാകട്ടെ. തലവേദനയാൽ നാളുകളായി ഭാരപ്പെടുന്നവർക്ക് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. രണ്ട് കരങ്ങളിലും അതികഠിനമായ വേദനയാൽ ഭാരപ്പെടുന്ന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. നാളുകളായിട്ട് ഉറങ്ങുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നല്ല ഉറക്കത്തെ ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. അനേക ആവശ്യഭാരങ്ങളിൽ കഷ്ടപ്പെടുന്നവർക്ക് മേൽ സ്വർഗീയനായ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രമിച്ച എല്ലാ മാന്യപരീക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഏത് സമയത്തും ഞങ്ങളെ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാം. പ്രത്യേകമായി ഞങ്ങളുടെ ഒരു പ്രവർത്തനമാണ് ജീവശക്തി ചാരിറ്റബിൾ സൊസൈറ്റി. കഷ്ടതയിൽ, വേദനയിൽ, പ്രയാസത്തിൽ ഇരിക്കുന്നവരെ ഞങ്ങൾ ചെന്ന് കണ്ട് അവർക്ക് വേണ്ടി ഞങ്ങളാകാവും വിധം അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുവാനും സഹായിക്കുവാനുള്ള അവസരമുണ്ട്. എല്ലാം ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ സൗരഭ്യവാസനയായി ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ കർത്താവ് നിങ്ങളെ ചിറയെങ്കിലും മറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.